നമസ്കാരം പ്രിയ കൂട്ടുകാരെ എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ ദിവസത്തെ പാഠഭാഗങ്ങളൊക്കെ നന്നായി വായിച്ചോ രണ്ട് മൂന്ന് ചെറിയ ഉണ്ടായിരുന്നു ചെയ്തോ എല്ലാവരും എന്തായിരുന്നു ആദ്യത്തേത് നമ്മുടെ കഥാനായകൻ കാസിമിനെ ഒന്ന് വരയ്ക്കാൻ പറഞ്ഞിരുന്നു അയാളുടെ കീറിപ്പറിഞ്ഞ ഉടുപ്പും ആ തൊപ്പിയും ആണി അടിച്ചടിച്ച് വികൃതമായ ആ ചെരുപ്പും ഒക്കെ ചേർത്ത് കാസിമിൻ്റെ രൂപം എല്ലാവരും വരച്ച് ടീച്ചർമാർക്ക് അയച്ചു കൊടുത്തോ എനിക്ക് കുറച്ച് കൂട്ടുകാർ വരച്ച ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒന്ന് നോക്കൂ നിങ്ങൾ കുട്ടികൾ മാത്രമല്ല കാസിമിനെ വരച്ചത് പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ശ്രീ ഷാജി മാത്യു നമ്മുടെ കഥാനായകനെ ഒന്ന് വരയ്ക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ പടം ആളാണ് കേട്ടോ കാർട്ടൂണിസ്റ്റ് ശ്രീ ഷാജി മാത്യു നോക്കൂ എന്തായിരുന്നു അടുത്ത പ്രവർത്തനം നമ്മുടെ കാസിമിന്റെ ചെരുപ്പ് വരുത്തിയ വിനകൾ ക്രമത്തിലൊന്ന് കുറിക്കാൻ പറഞ്ഞിരുന്നു എല്ലാവരും കുറിച്ചല്ലോ ടീച്ചറിന് അയച്ചും കൊടുത്തോ ഒരു കൂട്ടുകാരി കുറിച്ചത് നിങ്ങളൊന്ന് കേൾക്കൂ ഒന്ന് ന്യായാധിപന്റെ വന്നു വന്നു വലിയ രണ്ട് നയൽ നദിയിലേക്ക് എറുന്ന ചെരിപ്പിളെ ആളുകൾ കൊണ്ട് മീൻ വര കേറ്റി മുക്കുവ കാസിമിന്റെ കടയിലേക്ക് വലിച്ചെറിഞ്ഞ ചെരിപ്പുകൾ അയാളുടെ മരുന്ന് പാത്രങ്ങളും പന്നി കുട്ടികളും പൊട്ടി മൂന്ന് കാസം ചെരിപ്പുകളിൽ കുടിച്ചിടുന്നത് കണ്ട് അയാളോട് വിരോധമുള്ള അയൽവാസി അധികാരിയോട് പറഞ്ഞു കാസിമിന് നിധി കിട്ടിയെന്ന് ഭരൻമാർ വന്ന് കുഴിമാറി ചെലുപ്പുകൾ പുറത്തെടുത്തും നല്ലൊരു വന്നു ഇനി മറ്റൊരു ചെറിയ പ്രവർത്തനം കൂടിയുണ്ട് നമ്മുടെ കഴിഞ്ഞ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ അതായത് പുതിയ പദങ്ങൾ നിങ്ങൾക്ക് പുതിയ പദങ്ങൾ നിഖണ്ടുവിൽ നിന്നും അർത്ഥം കണ്ടെത്തി എഴുതാൻ പറഞ്ഞിരുന്നു അതും എഴുതി കാണുമല്ലോ പ്രിയ കൂട്ടുകാരെ നമ്മുടെ കാസിമിന് ഒന്നിന് പിറകെ ഒന്നായി ധനനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ എല്ലാറ്റിനും കാരണം എന്താ ആ പിശുക്കൻ്റെ ആ ചെരുപ്പ് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയാണ് കഥ നിർത്തിയത് കാസിം തൻ്റെ ചെരുപ്പുകൾ ഒരു തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടിരിക്കുകയാണല്ലേ ഇനി ആ നരകം തിരിച്ചു വരില്ല എന്ന ആശ്വാസത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് എന്നിട്ട് വീണ്ടും അയാൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടായോ നമുക്ക് നോക്കാം തോട്ടിലെ നീരൊഴുക്ക് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മില്ലുണ്ടായിരുന്നു അവിടെ ഗതികേട് എന്നല്ലാതെ എന്തു പറയാൻ ചെരുപ്പ് ചെന്ന് കയറിയത് മിൽ പല്ലുകളിൽ അതോടെ യന്ത്രം നിശ്ചലമായി കേടി തീർക്കാൻ കണ്ടത് ആ ചെരുപ്പുകളാണ് അതാരുടേതാണെന്ന് അധികം ആലോചിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ പരാതി അധികാരിയുടെ മുമ്പിലെത്തി അവർക്കും നല്ലൊരു തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു പോകുമ്പോൾ ഉദ്യോഗസ്ഥർ ചെരുപ്പുകൾ കാസിമിന്റെ കയ്യിൽ കൊടുത്തു സമനില തെറ്റിയവനെ പോലെയാണ് കാസിം വീട്ടിലെത്തിയത് കഥാഭാഗം കേട്ടല്ലോ എന്തെല്ലാം പുകലുകളാണുണ്ടായത് ആ ചെരുപ്പ് എവിടെയാണ് കയറിയത് അതെ ആ തോട്ടിലെ നീരൊഴുക്ക് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മില്ലുണ്ടായിരുന്നു അതിൻ്റെ പൽചക്രങ്ങൾക്കിടയിലാണ് കാസിമിൻ്റെ ഈ ചെരുപ്പ് കയറി കുടുങ്ങിയത് പോരെ പൊടിപൂരം പതിവ് പോലെ പരാതി എവിടെ ചെന്ന് കാണും ആ അധികാരിയുടെ അടുത്ത് അല്ലേ അധികാരിയുടെ വക ശിക്ഷ വലിയൊരു തുക നഷ്ടപരിഹാരം കാസിം ആകെ ധർമ്മസങ്കടത്തിലായി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പ്രതീക്ഷിച്ചാണ് ആ ചെരുപ്പ് തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നിട്ടും അയാൾക്ക് രക്ഷപ്പെടാനായോ അത് കൃത്യമായും മില്ലിൻ്റെ പച്ചക്രങ്ങൾക്കിടയിൽ തന്നെ കുടുങ്ങി അങ്ങനെ അയാൾക്ക് വീണ്ടും ധനനഷ്ടമായി മാത്രമല്ല മില്ലിന്റെ കേടുപാട് തീർക്കാനെത്തിയവർ ആ ചെരുപ്പെടുത്ത് വീണ്ടും കാസിമിൻ്റെ കയ്യിൽ കൊടുത്തു കാസിം വിഷണ്ണനായി ആ ചെരുപ്പും കൊണ്ട് നിൽക്കുകയാണ് ഇനി ഈ നരകം തിരിച്ചു വരില്ല എന്ന് കരുതിയാണല്ലോ കാസിം ഇതെടുത്ത് തോട്ടിലെറിഞ്ഞത് പക്ഷെ വീണ്ടും തിരികെ അത് കാസിമിൻ്റെ കയ്യിൽ തന്നെ എത്തി ഇപ്പോൾ നമ്മുടെ കാസിമിൻ്റെ അവസ്ഥ എന്താണ് സമനില തെറ്റിയവനെ പോലെയായി അയാൾ എന്താ സമനില തെറ്റുക എന്ന് പറഞ്ഞാൽ പ്രണന്തെ പോലെ ആവുക എങ്ങനെ സമനില തെറ്റാതിരിക്കും കൂട്ടുകാരെ ഇത് എത്രാമത്തെ തവണയാണ് അയാൾക്ക് ധനനഷ്ടം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് അയാൾ ആ അവസ്ഥയിൽ എത്തിച്ചേർന്നത് ഇനി കാസിം എന്ത് ചെയ്യും എന്താ ചെയ്തതെന്ന് നോക്കൂ ആ ഒരു കാര്യം ചെയ്യേ ഈ മട്ടുപ്പാവിൽ കിടക്കട്ടെ അയാൾ തൻ്റെ ചെരുപ്പെടുത്ത് മട്ടുപ്പാവിലേക്കെറിഞ്ഞു എന്തിനായിരിക്കും മട്ടുപ്പാവിലേക്കെറിഞ്ഞത് ഈ ചെരുപ്പിനി കണ്ണിൽ പെടേണ്ട ആരുടെയും കണ്ണിൽ പെടേണ്ട എന്ന് കരുതി ഇതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച അയാൾ എറിഞ്ഞു ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ചെരുപ്പുകൾ കണ്ണിൽ പെടാത്ത വിധം മട്ടുപ്പാവിലേക്കിട്ട് അയാൾ രക്ഷാമാർഗങ്ങൾ ചിന്തിച്ചു എന്തു പറയാൻ മട്ടുപ്പാവിലേക്ക് ഓടിക്കയറിയ ഒരു നായ ചെരുപ്പ് കടിച്ചെടുത്ത് കളി തുടങ്ങി ചാടി കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് താഴേക്ക് തെറിച്ചു വീണു കൃത്യമായും ഒരു വൃദ്ധയുടെ തലയിൽ ചെരുപ്പിലെ ആണികൾ അവരുടെ തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി വൃദ്ധ വീണുപോയി എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി കാസിമിൻ്റെ ചെരുപ്പ് തൻ്റെ തല പൊട്ടിച്ചിരിക്കുന്നു വൃദ്ധയുടെ ശകാര വാക്കുകൾ കേട്ട് തളർന്നു നിൽക്കാനല്ലാതെ കാസിമിന് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പതിവ് പോലെ കെ എസ് അധികാരിക്ക് മുമ്പിലെത്തി വലിയൊരു സംഖ്യ നഷ്ടപരിഹാരമായി അവർക്ക് നൽകേണ്ടി വന്നു വായിച്ചു നോക്കിയോ എന്താ സംഭവിച്ചത് മട്ടുപ്പാവിലേക്കിട്ട് ചെരുപ്പ് ഒരു നായ കടിച്ചെടുത്ത് കളിക്കാൻ തുടങ്ങിയപ്പോൾ ചെരുപ്പ് താഴേക്ക് വീണു അത് കൃത്യമായി എവിടാ വീണത് ഒരു വൃദ്ധയുടെ തലയിൽ അയ്യോ എൻ്റെ തല പൊട്ടിയേ എന്നിട്ടെന്ത് പറ്റി അവരുടെ തല പൊട്ടി ചോരയൊഴുകി മാത്രമോ അവർ വീണുപോയി നോക്കണേ ഓരോരോ പൊല്ലാപ്പുകള് വൃദ്ധ നോക്കിയപ്പോ എന്താ കണ്ടത് കാസിമിന്റെ ചെരുപ്പ് ആ ചെരുപ്പാണ് നല്ല തല പൊട്ടിച്ചത് അവർക്ക് ദേഷ്യം വന്നു അവർ കാസിമിനെ ശകാരിച്ചു കാസിമിനൊന്നും പറയാനുണ്ടായിരുന്നില്ല പതിവ് പോലെ കേസ് എവിടെ ചെന്നു അധികാരിയുടെ അടുത്ത് അങ്ങനെയും കുറേ പണം അയാൾക്ക് നഷ്ടപ്പെട്ടു ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ നമ്മുടെ കാസിമിന്റെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെയായി വൃദ്ധയുടെ ശകാരവും കേട്ടു നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വന്നു എന്നിട്ടോ ഈ സംഭവം കാസിമിനെ ഇരുത്തി ചിന്തിപ്പിച്ചു എന്നിട്ട് എന്തുണ്ടായെന്നോ നോക്കൂ കാസിമല്ലേ എന്താ കാസി പറ്റി അങ്ങുന്നേ അങ്ങുന്നേ രക്ഷിക്കണേ അങ്ങുന്നേ അങ്ങുന്നേ എന്റെ എല്ലാ നാശത്തിനും കാരണമായി ഈ ചെരുപ്പുകൾ കാണണേ ഇത് കാരണം എനിക്ക് തെണ്ടുകല്ലാതെ വേറെ ഒരു വഴിയുമില്ല അതിനാൽ അങ്ങ് ഉണ്ടായി വിളംബരം ചെയ്യണം ഈ ചെരുപ്പുകളുടെ ഉടമസ്ഥൻ കാസ്യമല്ലെന്ന് ഇത് കാരണം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് കാസിം ഉത്തരവാദി ആയിരിക്കുന്നതല്ലെന്നും അങ്ങ് പ്രഖ്യാപിക്കണം കൂട്ടുകാരെ അധികാരിയുടെ മുന്നിൽ തൻ്റെ ചെരുപ്പുകൾ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട കാസിമിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു അയാളുടെ ഈ ദുരിതങ്ങൾക്കെല്ലാം കാരണം എന്താണ് ആ അയാളുടെ ആ ചെരുപ്പ് അയാളുടെ അങ്ങേയറ്റത്തെ പിശുക്കു കൊണ്ടാണ് അയാൾക്ക് ഈ ദുരിതങ്ങളെല്ലാം വന്നത് പിന്നെ അയാളുടെ സ്വഭാവമോ അയാൾക്ക് ആരോടെങ്കിലും അടുപ്പമുണ്ടോ ആരോടെങ്കിലും സ്നേഹമുണ്ടോ പ്രത്യേകിച്ച് അയാളുടെ അയൽവാസികളോട് തനിക്ക് സ്വന്തമായോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഒരു രൂപ പോലും മുടക്കാൻ നമ്മുടെ കാസിം തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരോടൊന്നും അയാൾ ഒരു അടുപ്പവും കാണിച്ചിരുന്നില്ല അതുകൊണ്ടല്ലേ ഒരയൽവാസി അയാളെ ഒറ്റിക്കൊടുത്തത് നശിച്ച എൻ്റെ ധനം മുഴുവൻ നശിപ്പിക്കുന്നു ഇത് കുഴിച്ചിട്ടേക്ക ഇനി നീ എന്നെ തോൽപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം ഏ കാസിടുകയാണല്ലോ എന്താ ഇത് ആ അധികാരിയോട് പറയാ തിരുമേനി തിരുമേനി കിട്ടി പിന്നെ റിയാതിരിക്കാൻ അവനത് കുഴിച്ചിട്ടിരിക്കോ ആരവിടെ അന്വേഷിച്ചു കാസിമിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു തുക ഈടാക്കണം ഇത് തന്നെ അവസരം കാസിം എവിടെ നിരക്ക് കിട്ടിയ നിധി എടുക്കൂ വേഗം നിധിയോ തിരുമേനി എനിക്ക് നിധി ഒന്നും കിട്ടിയിട്ടില്ല കള്ളം പറഞ്ഞു തരൂ കരുതിരൂ വിട്ടയക്കാം തന്റെ ചേരുപ്പുകൾ മണ്ണിൽ കുഴിച്ചിടുന്ന കാസിമിനെ കണ്ടപ്പോ അയൽവാസി എന്താ പറഞ്ഞത് അയാൾക്ക് നിധി കിട്ടിയെന്ന് അധികാരിയോട് പോയി പറഞ്ഞു അവിടെ കാസിമിനെ ഒന്ന് ബുദ്ധിമുട്ടിക്കുക തന്നെയായിരുന്നു അയാളുടെ ലക്ഷ്യം എന്തുകൊണ്ടാ അയാൾക്ക് കാസിമിനോടു ഇഷ്ടമില്ല കാസിമിന് അവരോടും അടുപ്പമില്ല നമ്മൾ അങ്ങനെയാണോ വേണ്ടത് നമ്മുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പ്രത്യേകിച്ചും അയൽവാസികളോടും ഒക്കെ നാം വളരെ സൗഹാർദ്ദമായി പെരുമാറണം എല്ലാവരോടും സ്നേഹത്തോടെയും സത്യസന്ധതയോടെയും പെരുമാറണം അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്നും ധനനഷ്ടം ഉണ്ടാകുമെന്ന് കരുതി അയൽക്കാരെ ഒന്നും അടുപ്പിക്കാതിരിക്കരുത് കാസിമിനെ പോലെ ആകരുത് കാസിമിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വ്യക്തമായ ഒരു രൂപമുണ്ട് അല്ലേ അയാളുടെ വേഷം ഭാവം രൂപം മറ്റുള്ളവരോടുള്ള പെരുമാറ്റം അയാളുടെ സ്വഭാവ സവിശേഷതകൾ പിന്നെ ഇതിനൊക്കെ പുറമെ നിങ്ങളുടെ സ്വന്തമായ ഒരു അഭിപ്രായവും കാണും ഇല്ലേ ഇവയെല്ലാം ചേർത്ത് നമുക്കൊരു കഥാപാത്ര നിരൂപണം എഴുതിയാലോ കഥാപാത്ര നിരൂപണം നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഏതാണെന്ന് ഓർമ്മയുണ്ടോ ഒന്നാമത്തെ യൂണിറ്റിൽ ഏതായിരുന്നു അത് ആ ശരിയാണ് കോയസൻ എന്ന കഥാപാത്രത്തെ പറ്റി നമ്മൾ അതെഴുതിയതാണ് അല്ലേ അതിലെല്ലാ കാര്യങ്ങളും അതിൻ്റെ ഘട്ടങ്ങളെല്ലാം വിശദമായി പറഞ്ഞു തന്നതാണ് ടീച്ചർ അപ്പോൾ ഇന്ന് നിങ്ങൾ നമ്മുടെ അബൂ കാസിമിനെ കുറിച്ച് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം ചെയ്യാമല്ലോ നോക്കൂ കൂട്ടുകാരെ നിങ്ങൾക്കിപ്പോൾ ഈ കഥാസന്ദർഭങ്ങൾ ഹൃദയസ്ഥമാണ് അല്ലേ അവയെ ഒന്നുകൂടി ക്രമത്തിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ എന്തായിരുന്നു ആദ്യം കാസിമിൻ്റെ രൂപം ഭാവം അയാളുടെ വേഷവിധാനം അടുത്തത് സ്നാനഗൃഹത്തിലേക്ക് കയറുന്നു ന്യായാധിപന്റെ ചെരുപ്പ് കിട്ടുന്നു അയാൾക്ക് അധികാരിയുടെ ശിക്ഷ ഏൽക്കേണ്ടി വരുന്നു ന്യായാധിപന്റെ ചെരുപ്പ് മോഷ്ടിച്ചതിന് ജയിലിൽ കിടക്കേണ്ടി വരുന്നു എന്താണ് അടുത്തത് തൻ്റെ ചെരുപ്പുകൾ നയിൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു തുടർന്ന് എന്താണ് സംഭവിച്ചത് മുക്കുവർ അയാളുടെ ചെരുപ്പുകൾ കടയിലേക്ക് വലിച്ചെറിഞ്ഞു കുപ്പികളും പാത്രങ്ങളും പൊട്ടി പിന്നെയോ തൻ്റെ ചെരുപ്പുകൾ കാസിം കുഴിച്ചിടുന്നു കുഴിച്ചിട്ട ചെരുപ്പുകൾ ഭടന്മാർ കുഴിമാന്തി എടുക്കുന്നു വീണ്ടും അധികാരിയുടെ വകശിക്ഷെരുപ്പുകൾ വീണ്ടും തോട്ടിലേക്ക് എറിഞ്ഞു തോട്ടിലെ നീരൊഴുക്കിൽ പ്രവർത്തിക്കുന്ന യന്ത്രത്തിൽ ചെരുപ്പ് കുടുങ്ങുന്നു യന്ത്രം നന്നാക്കാൻ ഉദ്യോഗസ്ഥർ ചെരുപ്പുകൾ വീണ്ടും കാസിമിന്റെ കയ്യിൽ കൊടുക്കുന്നു എന്താ അടുത്ത സംഭവം കാസിമ ഈ ചെരുപ്പുകൾ മട്ടുപ്പാവിലേക്ക് വലിച്ചെറിയുന്നു പിന്നെതുണ്ടായി രസകരമായ ആ സംഭവം ഓർമ്മയില്ലേ മട്ടുപ്പാവിൽ കയറിയ നായ അത് കടിച്ചെടുത്ത് കളിക്കുന്നതിനിടെ താഴേക്ക് വീഴുന്നു വൃദ്ധയുടെ തലയിൽ ചെരുപ്പ് വീണ് മുറിവേൽക്കുന്നു വീണ്ടും അധികാരിയുടെ വക ശിക്ഷ പിന്നെയോ പിന്നെന്തായിരുന്നു കാസിം അയാളുടെ ചെരുപ്പുകൾ അധികാരിയുടെ മുന്നിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്നു ഇത്രയുമാണ് നമ്മുടെ കഥാസന്ദർഭങ്ങൾ ഇങ്ങനെ നമ്മുടെ കഥയെ ഒരു ചങ്ങലയാക്കി മാറ്റാം ഇല്ലേ ഇനി ഈ സന്ദർഭങ്ങൾക്ക് യോജിച്ച സംഭാഷണങ്ങൾ കൂടി എഴുതി ചേർക്കാമല്ലോ ഈ സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കൂ ദൈവമേ ഈ നശിച്ച ചെരുപ്പുകൾ കൊണ്ട് ഞാൻ വലഞ്ഞു ഇനി എന്തു ചെയ്യും ആ ഒരു കാര്യം ചെയ്യാം ഇതേ ഈ മട്ടുപ്പാവിൽ കിടക്കട്ടെ അയ്യോ എന്റെ തല പൊട്ടിയേ എന്താ ഇത് ഏ ഇതാ കാസിമിന്റെ ചെരുപ്പല്ലേ എടാ നാശിച്ചവനെ അമ്മമ്മേ ഞാൻ ഒന്നും ചെയ്തില്ല എടാ ഇത് നിന്റെ ആ വൃത്തികെട്ട ചെരുപ്പല്ലേ അതെ അമ്മ പക്ഷേ അത് ആരും കാണാതിരിക്കാൻ ഞാൻ മട്ടുപ്പാവിലേക്ക് ഇട്ടതാ ഓ നീ തുലഞ്ഞു പോകട്ടെ ഈ നശിച്ച ചെരുപ്പ് കാരണം എന്തെല്ലാം ദുരിതങ്ങളാ ഈ നാട്ടിൽ ഉണ്ടാകുന്നത് ഇത് കൊണ്ട് കളയടാ ദൈവമേ എന്റെ തല പൊട്ടി ചോരയും വരുന്നുണ്ടല്ലോ ഏതാണ് കഥാസന്ദർഭം നായ കടിച്ചെടുത്ത് കളിച്ചുകൊണ്ടിരുന്ന ചെരുപ്പ് വൃദ്ധയുടെ തലയിൽ വീഴുന്നു അപ്പോൾ വൃദ്ധ എന്താ ചെയ്തത് കാസിമിനെ ശകാരിക്കുന്നു ആ സന്ദർഭമാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ ഇതുപോലെ മറ്റ് സന്ദർഭങ്ങൾക്കെല്ലാം യോജിച്ച സംഭാഷണങ്ങൾ നിങ്ങൾ എഴുതിയുണ്ടാക്കുക പിന്നെയോ പിന്നെന്ത് വേണം ഈ ഓരോ സന്ദർഭത്തിനും യോജിച്ച ചിത്രങ്ങൾ കൂടി വരച്ചു ചേർക്കുക ചിത്രങ്ങൾ വരയ്ക്കാൻ അറിയില്ല എന്ന് വിഷമിക്കേണ്ട ആരും കേട്ടോ വലിയ രൂപഭംഗിയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വരയ്ക്കാൻ നമുക്കെല്ലാവർക്കും പറ്റും കാസിമിൻ്റെ ആ വേഷവും രൂപമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അവ വെച്ച് വരച്ചുണ്ടാക്കുക നന്നായി വരയ്ക്കാൻ അറിയാവുന്ന കൂട്ടുകാർ അങ്ങനെ ചെയ്തോളൂ അങ്ങനെ വരച്ച് ഇനി ഇതിനെ കൂടുതൽ ഭംഗിയാക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത് ആ ആകർഷകമായ നിറങ്ങളൊക്കെ കൊടുക്കാം പിന്നെയോ ആ ചിത്രത്തിൻ്റെ അരികുകളൊക്കെ നല്ല ഭംഗിയിൽ വരച്ച് ശരിയാക്കാം നോക്കൂ മക്കളെ നമ്മുടെ ഈ കഥയെ ഇപ്പോൾ ഏത് രൂപത്തിലാണ് മാറിയിരിക്കുന്നത് ഒരു ചിത്രകഥയായി മാറി ചിത്രകഥകൾ നിങ്ങൾക്കിഷ്ടമല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ വായിച്ചിട്ടുണ്ടാകുമല്ലോ എവിടെയാണ് നമ്മൾ ചിത്രകഥകൾ കാണുന്നത് ആ ബാലപ്രസ്ഥീകരണങ്ങളിൽ അല്ലേ കുട്ടികളെല്ലാവരും ചിത്രകഥകൾ ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാ നല്ല നിറങ്ങളുള്ള ചിത്രങ്ങളുണ്ട് അവയോടൊപ്പം കഥയുമുണ്ട് അതുകൊണ്ട് കുട്ടികളെ ചിത്രകഥകൾ കൂടുതൽ ആകർഷിക്കുന്നു നോക്കൂ ഒരു ചിത്രകഥ നമുക്ക് ഇപ്പോൾ കാണാം നമ്മുടെ കാസിമിൻ്റെ ചെരുപ്പ് എന്ന കഥ ഇപ്പോൾ ഒരു ചിത്രകഥയായി മാറി ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയത് ഒന്നുകൂടി നോക്കൂ പ്രധാന സംഭവങ്ങളെല്ലാം കുറിക്കുന്നു അവയെ ക്രമീകരിക്കുന്നു ഓരോ സന്ദർഭത്തിനും യോജിച്ച സംഭാഷണങ്ങൾ എഴുതി ഉണ്ടാക്കുന്നു പിന്നെ അവയ്ക്ക് യോജിച്ച ചിത്രങ്ങൾ വരച്ചു അവയെ കൂടുതൽ ആകർഷകമാക്കി എല്ലാമായില്ലേ ഇപ്പോൾ ഒരു ചിത്രകഥയുടെ ഘട്ടങ്ങളെല്ലാം നമ്മൾ കടന്നുപോയി നിങ്ങളിന്ന് ഈ പ്രവർത്തനം ചെയ്ത് ഭംഗിയാക്കി ടീച്ചറിന് അയച്ചു കൊടുക്കുമല്ലോ ഇന്ന് നമുക്ക് രണ്ട് പ്രവർത്തനമാണ് പ്രധാനമായി ചെയ്യാനുള്ളത് ഏതൊക്കെയായിരുന്നു ഒന്ന് കഥാപാത്ര നിരൂപണം അടുത്തത് ഒരു ചിത്രകഥാ നിർമ്മാണം രണ്ടും വളരെ ഭംഗിയായി ചെയ്ത് ടീച്ചറിന് അയച്ചു കൊടുക്കണം ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും വരേക്കും നമസ്കാരം